ഷാജി എന്നെ വിട്ടിട്ട് ഓള് വേറൊരുത്തനെ കഴിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ മൂന്ന് മക്കളെയും നിന്നെയും പിടിച്ച് ഓള് വേറൊരുത്തന്റെ കൂടെ അതെങ്ങനെ പോര്, അത് അവിടെ വീട് ചോദിച്ചു. അപ്പം നമ്മള് താമസിക്കുന്നതിന്റെ നേരെ തായാണ് ആ വീടെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ ഈ അപ്പൊ നാട്ടുകാരും പാർട്ടിക്കാരും അതൊന്നും ഇല്ലേ, അവരൊന്നും ഇതിനൊന്നും പ്രതികരണമൊന്നും പ്രതികരിക്കലില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുനി നീ നമ്മളെ വിവരം അറിയിക്കണം, നമ്മളതിന് വേണ്ടുന്ന പരിഹാരം കാണാന്ന് ഞാൻ പറഞ്ഞതാണ് ഓനോട്. അപ്പം അതിന്റെ ശേഷം ഓൻ ഒരു വിവരം പിന്നെ പറഞ്ഞിട്ട. പിന്നെ ഈ മാർച്ച് മൂന്നാം തീയതി ഇവര് സുനി ആയിട്ട് തന്നെയാണ് ഓളെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. അവിടെ നമ്മളെ ആനക്കാടി അമ്പലത്തില് ഒരാഴ്ച പരിപാടി ഉണ്ടായിന് നമ്മളെ തറവാട്ടില്. അപ്പൊ ഈ സുനി ആയിട്ടാണ് കൂട്ടിയിട്ട് വന്നത്. അപ്പൊ ഈ പ്രശ്നം സോൾവ് ആയി എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഈ വീട് കെട്ടി കൂട്ടി വീട് താമസം എന്നോ വന്നു അന്ന് മുതല് ആണ് ഇവക്ക് ഒരു ഓനായിട്ട് ഒരു ഒച്ചപ്പാട് ഓളൊന്നും ഉണ്ടാക്കല്ല, എന്ന് പണിക്ക് പോവും പൈസ മൊത്തം ഓള കയ്യിലാന്ന് ഓനെ ഏൽപ്പിക്കല്. അങ്ങനെ വലിയ കള്ളുകൂടിയോ പ്രശ്നമൊന്നും ഇല്ല. ആഴ്ച ആയിട്ടില്ല, കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ അറിയില്ല. കല്യാണം കഴിഞ്ഞത് ഇന്ന് മിനി ഈ കഴിഞ്ഞ ആഴ്ച വാട്സപ്പിൽ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ കണ്ട ശേഷം നമ്മൾ അറിയുന്നത്. എന്നിട്ടും പിന്നെ നമ്മ ആരെ ബന്ധപ്പെടണം എങ്ങനെ അറിയണം ഒന്നും നമുക്ക് അറിയില്ല. ഒരാണുങ്ങളാന്ന് കൈപിടിച്ച് കൊടുത്തത് അതിൽ കാണുന്നുണ്ട് താല് കെട്ടുമ്പോ. ആ ഫോട്ടോ ഉണ്ട്, മൊബൈലിൽ അടക്കമുണ്ട്. അപ്പൊ അത് എങ്ങനെ അവർ ചെയ്തു, അത് നമ്മളെ വീട്ടുകാരോട് അറിയിക്കേണ്ട കടമയില്ലേ? നമ്മൾ ചോദിച്ചാൽ ഇവരെ ഒരു പ്രശ്നം ഉണ്ടാവൂല എന്ന് നമ്മൾ കരുതിയത്. നമ്മൾ നേരത്തെ വന്നപ്പോ നമ്മൾ അറിഞ്ഞത് രണ്ടാഴ്ചയായി സുനീനെ അവരെ വീട്ടുകാര് ഇവിടെ ശ്രീജ കയറണ്ട, പിന്നെ മറ്റവന് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ വീട്ടുകാരെല്ലാം കൂട്ടിയിട്ട് പോയി, രണ്ടാഴ്ചയായി കൂട്ടിയിട്ട് പോയിട്ടെന്നാണ് അറിഞ്ഞത്. പോലീസിന്റെ ഈ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്, ശാസ്ത്രീയ പരിശോധനകളാണ്. അതിനുശേഷം പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും, തുടർന്ന് കൂടി പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം. ഇപ്പോഴത്തെ സൂയിസൈഡ് ആണ് വരാൻ മോട്ടീവ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ അത് ബന്ധുക്കളെയും മറ്റൊക്കെ മറ്റു ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തിയാൽ മാത്രമേ അതിന്റെ മോട്ടീവ് എന്ന് പറയാനുള്ളൂ. രാവിലെ സ്റ്റേഷനിലേക്ക് അങ്ങനെ ഒരു 6:20 കാലോട്ട് വിളിച്ചിരുന്നു പോലീസ്, 10:15 എത്തിയിരുന്നു. അങ്ങനെ അത് അവിടെ തന്നെ പിന്നെ മനുഷ്യ ഡോക്ടറെ കൊണ്ടുപോയി. അതിപ്പോ പറയാറായില്ല, അപ്പൊ ആ ആംഗിളും കൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തുടർ നടപടികൾ ചെയ്യും. കേട്ടപ്പോ തന്നെ എല്ലാം ഞെട്ടിപ്പോയി. മൂന്ന് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, പിന്നെ 12 വയസ്സും 8 വയസ്സും 6 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ കേട്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി. ശരിക്കും പറഞ്ഞാൽ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മളിങ്ങനെ വാർത്തകളെല്ലാം കണ്ട് ശീലിച്ച ഒരു ഇതാണ് സംഭവം. പെട്ടെന്ന് കേട്ടപ്പോൾ ആകെ ഒരു തറന്ന പോലെ. മരിച്ചു എന്ന് പറഞ്ഞാൽ എടുത്ത ഒരു അയൽവാസിയാണ് ആദ്യമായിട്ട് കണ്ടത്. അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ തോന്നുന്നു, അങ്ങനെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്.